നമസ്കാരം എന്നുവേഴ്സിന്റെ മലയാളം വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നുവേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദൻ ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന 2023 ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 2022 ഏപ്രിൽ ബാച്ച് NIOS പ്ലസ് ടു വിദ്യാർത്ഥികളുടെ എക്കണോമിക് സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2022 ഏപ്രിൽ ബാച്ച് NIOS പ്ലസ് ടു വിദ്യാർത്ഥികളുടെ എക്കണോമിക് സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കേണ്ട, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 1 to 32 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടോയെന്നും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പറും ഉണ്ടോയെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ കോഡ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്താണ് കോഡ് നമ്പർ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെറ്റ് ABC എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കറക്റ്റ് ആണോ എന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്ലസ് ടു എക്കണോമിക്സ് 318 കോഡ് നമ്പർ, അപ്പോൾ ഇതിന് മുകളിൽ ഇതുപോലെ റോൾ നമ്പർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെൻ്റ് നമ്പർ ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എഴുതി കൊടുക്കുക. ശേഷം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഡേ ആൻഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ എന്താണോ എക്സാം ആ ഒരു ഡേറ്റും കാണിക്കുക, അതുപോലെ തന്നെ ദിവസവും എഴുതി കൊടുക്കുക. താഴെ സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ആൻഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷനും കൊടുക്കുക, റോൾ നമ്പറും എഴുതി കൊടുക്കുക കേട്ടോ. വേറൊന്നും നിങ്ങളിവിടെ ചെയ്യരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഈ ഒരു കോഡ് നമ്പർ ചോദിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. ആ കോഡ് നമ്പർ ഇതാണ് കേട്ടോ, റൈറ്റ് സൈഡിൽ ഈ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ എന്ന് പറയും. ഇത് നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതാനായിട്ടുണ്ട്. അത് എക്സാം ഹാളിൽ ചെല്ലുമ്പം നമുക്ക് എക്സാമിന് വേണ്ടി എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരും കോഡ് നമ്പർ എഴുതാനൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും ആൻസർ ഷീറ്റിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഡ് നമ്പർ ഇവിടെ നോക്കി വേണം എഴുതാനായിട്ട്. അപ്പോൾ ആ കോഡ് നമ്പർ സഹിതം സെറ്റ് എ ആണോ ബി ആണോ എന്നുള്ള രീതിയിലും നിങ്ങൾ എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ആണോ ഉള്ളതെന്നുള്ളത്, അല്ലേ, എത്ര പ്രിൻറ്റഡ് പേജസ് ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 32 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്കണോമിക്സിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി വെക്കണം കേട്ടോ, കാരണം നമുക്ക് തെറ്റുകളൊന്നും വരരുത്. അതുകൊണ്ടാണ് ഈ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ടൈം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ വായിക്കുക. ഇനി ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പോഴാണെങ്കിലും നിങ്ങളൊന്ന് വായിച്ച് നോക്കി ഇത് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം ഓർത്തിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും മലയാളത്തിലായിരിക്കും പ്രിൻ്റഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ ഇവിടെ നോക്കുക, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ എക്സാം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എഴുതാൻ പറ്റും എന്നല്ല പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണെങ്കിൽ, ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ കിട്ടിക്കഴിയുമ്പം ചിലർക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ എഴുതാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ ലാംഗ്വേജസിൽ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ, മലയാളം. ആ മലയാളത്തിലായിരിക്കും നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം മലയാളത്തിലും പരീക്ഷ എഴുതുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലായിരിക്കും പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അത് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം എക്സാം നമുക്ക് മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ എക്കണോമിക്സ് വിഷയമൊക്കെ ആയതുകൊണ്ട് മാക്സിമം ഇംഗ്ലീഷിൽ എഴുതാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നല്ല കാര്യം, മലയാളത്തിനേക്കാളും ബേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് എഴുതാണ് കുറച്ചുകൂടെ ബെറ്റർ. എങ്കിലും നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിൽ എഴുതാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് മലയാളത്തിൽ ആൻസർ എഴുതിയാലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് എക്കണോമിക് സബ്ജക്റ്റ് തിയറി എക്സാമിനേഷനാണ്. ഇതിന് നമുക്ക് തന്നിരിക്കുന്ന എക്സാം എഴുതാൻ വേണ്ടി തന്നിരിക്കുന്ന മണിക്കൂർ എന്ന 3 മണിക്കൂറാണ്. 3 മണിക്കൂറിനുള്ളിൽ വേണം നമ്മൾ പരീക്ഷ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് സബ്ജക്റ്റിൻ്റെ തിയറി മാർക്ക് വരുന്ന 100 നമുക്ക് മാർക്ക് വരുന്നത്. അപ്പം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ് ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക്
തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതി വെച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കറക്റ്റ് ആൻസർ ഏതാണോ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ ഓരോ ക്വസ്റ്റിൻ്റെയും നേരെ അതിന് അനുവദിച്ചിരിക്കുക അല്ലെങ്കിൽ അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്കുകൾ അതിന് നേരെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതുണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേവ് ഈസ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കോൺകർവ് കർവ്, കോൺവെക്സ് കർവ്, നെഗറ്റീവിൽ സ്ലോപ്പ് സ്ട്രെയിറ്റ് ലൈൻ, പോസിറ്റീവിൽ സ്ലോപ്പ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണോ കറക്റ്റ് ആൻസർ ആ ഒരു കറക്റ്റ് ആൻസർ വേണം നിങ്ങൾ ഒന്നെന്ന നമ്പർ കൊടുത്തിട്ട് അവിടെ എഴുതി. ഇപ്പം ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന എ ബി സി ഡി എന്നുള്ളതിനകത്തു നിന്ന് ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇട്ടിട്ട് ബി എന്നോ അല്ലെങ്കിൽ ബി ആണെങ്കിൽ കറക്റ്റ് ആൻസർ ബി ആണെങ്കിൽ ബി കൊടുത്തിട്ട് കോൺവെക്സ് കർവ് എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അതായത് ജസ്റ്റ് ചുമ്മാ ആൻസർ മാത്രം എഴുതി വെക്കാതെ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇട്ടിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ എ ആണെങ്കിൽ ബ്രാക്കറ്റിൽ എ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ കോൺകർവ് കർവ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ബി ആണ് കറക്റ്റ് ആൻസറെങ്കിൽ ബി എന്ന് കൊടുത്തിട്ട് കോൺവെക്സ് കർവ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു മാർക്ക് ലഭിക്കും. അങ്ങനെ ഇതുണ്ടോ, ഇതെല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ക്വസ്റ്റിനും ആൻസറും പറഞ്ഞു പോകുന്നില്ല, കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഇതൊക്കെ കറക്റ്റ് നോക്കുക കേട്ടോ. കാരണം ക്വസ്റ്റിനും ആൻസറും നോക്കിപ്പോയി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കത്തില്ല ചിലപ്പം നമ്മുടെ ഈ 2023 ഏപ്രിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിന് വേണ്ടിയിട്ട് സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും മോഡലൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. ആൻസർ ഞാനിവിടെ പറയുന്നില്ല, ആൻസർ നിങ്ങൾ തന്നെ, നിങ്ങൾ പഠിച്ച സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യും. ഇപ്പം ഞാൻ ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോൾ, മനസ്സിലായോ. അപ്പം നിങ്ങളെല്ലാവരും എക്കണോമിക്സ് എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ 2022 ഏപ്രിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതല്ലാതെ ഞാനിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ആ ക്വസ്റ്റ്യനും ഇവിടെ ആൻസറും അതിൻ്റെ ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു തരുന്നതിൻ്റെ യാതൊരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല. കാരണം കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും കിട്ടാനായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നമ്മൾ എക്കണോമിക്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ഞാനിവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് പഠിച്ചതിന് പൂർണ്ണത ഉണ്ടാവുന്നുള്ളൂ. ഇനി വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നോക്കി 1-10 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 10 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ആ വൺ വേർഡ് തന്നെ ശരിയാക്കി കഴിഞ്ഞാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സെക്കൻഡ് നോക്കിയാൽ ഇനിയിപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഷോർട്ട് ആൻസർ മീൻസ് വെരി ഷോർട്ട് ആൻസർ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതാണ് 3 മാർക്കിന് വരുന്നത്. അപ്പം എക്സ്പ്ലെയിൻ എനി 2 ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്, കണ്ടോ സെൻട്രൽ ബാങ്കിൻ്റെ 2 ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുക. അപ്പം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 11-1 എത്ര ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓക്കെ 11-20 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് വെരി ഷോർട്ട് ആൻസർ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇവിടെയും നമുക്കെന്താണ്, ഓക്കെ ഇതിൻ്റെ മാർക്ക് നമുക്ക് കാണിച്ചിട്ടുണ്ട്, 3 മാർക്ക് വീതമാണ് വരുന്നത് ഓരോ ക്വസ്റ്റ്യനും, 3 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താണ്, ഇതും നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് ഇതേമാതിരി തന്നിട്ടുണ്ട് അല്ലേ. 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇതില്ലാത്തൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മാർക്ക് 5 എണ്ണം എങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്സാകാനുള്ള മാർക്കൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഒപ്പിക്കാൻ പറ്റും. ഇത് ഫുള്ളിപ്പം എക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. എങ്കിൽ പോലും ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഈ 2022 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം മൊത്തം തിയറി പോർഷനാണ് വന്നിരിക്കുന്നത്, പ്രോബ്ലംസ് വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, മൊത്തം തിയറിയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകുന്നത് 21 വരെയുള്ള ക്വസ്റ്റ്യൻ, 21-1 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ആണ് നമ്മളോട് ഇപ്പോഴാണ് ചോദിക്കുന്നത്, ഏതാണ് അരിത്തമെറ്റിക് മീൻ കാണാനും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ എന്താണ്, 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അരിത്തമെറ്റിക് മീൻ കാണുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 4 മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ പിന്നെ നോക്കി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഒന്നുമല്ല, വീണ്ടും തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടോ. എല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക്
പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. പ്രോബ്ലം വന്നിട്ടുണ്ട്, 4 മാർക്കിൻ്റെ പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. ഇനി ഓക്കെ, ഇവിടെ 27 തൊട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് 6 മാർക്കിൻ്റെയാണ് കേട്ടോ. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇത് മൊത്തം പ്രോബ്ലംസ് ആണ് വന്നിരിക്കുന്നത്. എന്നാലും അതിൻ്റെ ഇടയിൽ നമുക്ക് തിയറി പോർഷൻ, ഇതൊക്കെ പ്രോബ്ലംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നതെല്ലാം. ഇതുണ്ടോ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രോബ്ലം ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണോ. പിന്നെ നമുക്ക് അതിന് തന്നെ 6 മാർക്കിൻ്റെ ഒരു തിയറി പോർഷനും ചോദിച്ചിട്ടുണ്ട് കണ്ടോ. ഫിസിക്കൽ മെഷേഴ്സ് ടു കൺട്രോൾ ദ സിറ്റുവേഷൻ ഓഫ് എക്സസ് ഡിമാൻഡ് ഇൻ ആൻ എക്കണോമി, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അവിടെ 6 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. പ്രോബ്ലം അറിയില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെയും തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഫേസസ് ഓഫ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, അവിടെയും നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ 2 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ 12 മാർക്ക് എസ് എ ടൈപ്പിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടോ, 32 ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ കോറിലേഷൻ്റെയും കോഫിഷ്യൻ്റെയും ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അതൊരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതുണ്ടോ, ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ വിചാരിക്കണ പോലെ വലിയ ടഫായിട്ടുള്ള സബ്ജക്റ്റ് അല്ല. ഈ ഒരു 2022 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ ഇട്ടിരുന്നത്. കാരണം എക്കണോമിക്സ് പ്രോബ്ലമാറ്റിക് പേപ്പർ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ തിയറി പോർഷനാണ് ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ 2022 ഒക്ടോബർ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം പ്രോബ്ലംസ് കുറവായിരിക്കും, തിയറി പോർഷനാണ് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ 2023 ഏപ്രിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ പ്രോബ്ലംസ് അത്യാവശ്യം നോക്കുക. പക്ഷേ എങ്കിൽ കൂടി തിയറീസ് നിങ്ങൾ വിട്ട് കളയരുത്. കാരണം തിയറി പോർഷൻ നല്ല രീതിയിൽ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ആ തിയറി പോർഷൻ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്കണോമിക്സ് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ 10 എണ്ണം ഉണ്ടാവും. അതിനുശേഷം 10 എണ്ണം എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ശേഷം നിങ്ങൾ പഠിച്ച് എക്കണോമിക്സ് പഠിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ 2022 ഏപ്രിലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് തനിയെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രമിക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒക്കെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂളും ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ആ പേര് വെച്ചിട്ട് തന്നെ ഏത് മൊഡ്യൂളിലാണ് ഏത് ചാപ്റ്ററിലാണ് ആ ക്വസ്റ്റ്യൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ആ ഒരു ആൻസർ പഠിച്ചിട്ടും കൂടെ പോകുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചിട്ടും കൂടെ പോകുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയിപ്പം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ അടുത്ത എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. അപ്പം അതുവരെ ഈ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ എസ് എസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.